കെ.എസ്. സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകനോട് ഞാൻ ഈ കഥ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ താല്പര്യം. കമൽ പെട്ടെന്ന് ഇരുന്നിടന്ന് ആഹ്ലാദം കൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പ്രതിഫലമായി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടും, അത് അരുതെന്ന് പറയരുത്. PN മേനോൻ എന്ന സംവിധായകൻ്റെ സഹായിയായി ഞാൻ പരിചയപ്പെടുന്നൊരു ചെറുപ്പക്കാരനാണ് കമാലുദ്ദീൻ എന്ന് പൂർണ്ണനാമമുള്ള കമൽ. PN മേനോൻ ഏതാണ്ട് എൻ്റെ കൈപിടിച്ചെന്നെ ഏൽപ്പിച്ചു എന്ന് പറയാവുന്ന വിധത്തിൽ ഞാനുമായി ഒരു സഹോദര ബന്ധം പിന്നീട് പുലർത്തുവാനിട വന്നു. ഈ കമൽ ഒരു ദിവസം എന്നെ കാണാനായി വീട്ടിൽ വന്നു. അന്ന് കമലിൻ്റെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, PS ഹനീഫ് എന്ന പേര്. ഹനീഫിൻ്റെ വാപ്പ ഒരു ചിത്രം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നു, അതിലൂടെ കമലിനെ സംവിധായകനായി അവതരിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിലൊരു കഥയുണ്ട്, ആ കഥ എന്നോടൊന്ന് പറയുവാൻ വേണ്ടിയാണ് അവർ വന്നത്. കഥ കേട്ടു, വളരെ രസകരമായി പറഞ്ഞു പോകാവുന്ന ഒരു ഇതിവൃത്തം. സ്വാഭാവികമായും ഞാൻ എഴുതണമെന്നായിരുന്നു അവരുടെ താല്പര്യം. കമൽ ആ ചിത്രത്തിനൊരു പേരും സങ്കല്പിച്ചിരുന്നു, ആരും അറിയാതെ. ഒരു കയ്യൊതുക്കത്തിലുള്ള ഏതാനും ക്യാരക്ടേഴ്സിലൂടെ വളരെ രസകരമായൊരു കഥ പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ട് ഹനീഫിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. ഹനീഫിൻ്റെ പാപ്പ കാപ്പി കൂടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്ക് ഔപചാരികമായി തന്നെ ഒരു ചിത്രത്തിന് അന്ന് നൽകാവുന്ന മാന്യമായ അഡ്വാൻസ് തുക നൽകി. ഞാൻ അപ്പോൾ ഇങ്ങനെ ഒരാൾ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും താരനിരയുള്ള അഭിനേതാക്കളുള്ള കമൽ ചെയ്യുന്ന ആദ്യ ചിത്രം, ആ ചിത്രത്തിന് വേണ്ട ഒരു വിതരണ സംവിധാനം ഏകോപിപ്പിക്കുന്ന ചുമതല ഞാൻ സ്വയം ഏറ്റെടുക്കുകയും പിറ്റേന്ന് മദ്രാസിൽ ചെന്നപ്പോൾ അന്നത്തെ പ്രമുഖ വിതരണക്കാരും നിർമ്മാതാക്കളുമായ സെഞ്ച്വറി ഫിലിംസിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറയുകയും കമലിനെക്കുറിച്ച് എനിക്കുള്ള ബോധ്യം അവർക്ക് തൃപ്തികരമായി തോന്നുകയും PN മേനോൻ അവൻ എന്നേക്കാൾ മിടുക്കനാകുമെന്ന് നടത്തിയ പ്രവചനം കൂടെ ചേർത്തുകൊണ്ട് ആ ചിത്രത്തിൻ്റെ എല്ലാ വിപണന ചുമതലകളും തങ്ങൾ ഏറ്റെടുക്കാമെന്നവർ സമ്മതിക്കുകയും ചെയ്തു. പിറ്റേന്നാണ് കമൽ നിർമ്മാതാവിനെയും കൂട്ടിക്കൊണ്ട് മദ്രാസിയിൽ വരേണ്ടത്. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ അവർക്കൊണ്ടൊരു മുറി പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. പക്ഷെ തലേന്ന് നാളെയാണ് അവർ വരേണ്ടതെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു 4 മണിയായി കഴിഞ്ഞപ്പോൾ ഹനീഫ് ഫോണിലൂടെ എന്നെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നാളെ വരാനാവില്ല, വേറെ കുറച്ച് അൺഫോർച്ചുനേറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. കമൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കമൽ പെട്ടെന്നൊന്ന് വീട് വരെ പോകേണ്ടി വന്നതുകൊണ്ട് നാട്ടിലേക്ക് പോയി. കമൽ വന്നാൽ എന്നെ അത്യാവശ്യം വിളിക്കാൻ പറയുമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. സെഞ്ച്വറിക്കാരോട് ഞാൻ പറഞ്ഞു അവർ വരുന്നില്ല, എന്തോ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അവർ വരട്ടെ. അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ അത്യാവശ്യമായി വിളിക്കാൻ പറഞ്ഞു എന്നതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് കമൽ എന്നെ ഫോൺ ചെയ്യുകയാണ്. ഞാൻ ഇനി മദ്രാസിയിലേക്കില്ല എന്നാണ് നിരാശാപൂർണമായ സ്വരത്തിൽ കമൽ പറഞ്ഞത്. കാരണം സിനിമ എന്നോട്, എനിക്ക് സിനിമയുമായിട്ട് ഇനി യോജിച്ചു പോകാൻ പറ്റില്ല, എൻ്റെ മനസ്സ് വല്ലാതെ നൊന്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സത്യം പറയൂ. കമൽ പറഞ്ഞ സത്യം അമ്പരപ്പിക്കുന്ന വിധം, എന്താണെന്ന് പറയുക, ഒരു മനുഷ്യൻ്റെയും തിന്മ അതിലില്ല. സ്നേഹകരുതലുകളുടെ പുറത്ത് ഒരു കലാകാരൻ പറഞ്ഞു പോയൊരു വാക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയെ ചോദ്യചിഹ്നമാക്കി നിർത്തിയ ഒരു സന്ദർഭമാണ് ആ കമലിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് കണ്ടെത്താനായത്. നിർമ്മാതാവായ ഹനീഫിൻ്റെ വാപ്പ, അദ്ദേഹം കലാഹൃദയമുള്ള വളരെ പ്രമുഖനായ ഒരു സാമൂഹ്യ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു പ്രേം നസീർ. പ്രേം നസീർ എപ്പോൾ മട്ടാഞ്ചേരി വഴി പോയാലും ഈ വീട്ടിൽ കയറി വന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു പോകാൻ മാത്രം ഹൃദയ ഐക്യം അവരുടെ ബന്ധത്തിലുണ്ടായിരുന്നു. അവിടെ മട്ടാഞ്ചേരിയിൽ ചിത്രീകരണം നടന്നിരുന്ന ഒരു T. വാസുദേവൻ ചലച്ചിത്രത്തിൻ്റെ കൃഷ്ണനാർ സാർ സംവിധാനം ചെയ്ത ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. മണിയറയാണോ മൈലാഞ്ചിയാണോ പേര് ഞാൻ ഓർക്കുന്നില്ല വ്യക്തമായി. അതിൻ്റെ ചിത്രീകരണ വേളയിൽ പ്രേം നസീർ സ്വാഭാവികമായിട്ടും നമ്മുടെ നിർമ്മാതാവിൻ്റെ വീട്ടിൽ വരുന്നു. നിർമ്മാതാവിൻ്റെ പിതാവ് അദ്ദേഹത്തോട് താനിങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്ന കാര്യം, അതിൽ പ്രേം നസീർ അഭിനയിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ പ്രേം നസീർ വളരെ ആഹ്ലാദത്തോടെ വെരി ഗുഡ്, ആരാണ് സേ സംവിധാനം എന്ന് ചോദിച്ചപ്പോൾ കമൽ എന്നു പേരുള്ള ചെറുപ്പക്കാരനാണ്. ആരാണ് ഈ കമൽ? അത് PN മേനോൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. പിന്നെ അയാളുടെ അമ്മാവൻ്റെ ഒരു പടത്തിൽ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആരാണത്? ത്രാസം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത പടിയൻ. പ്രേം നസീർ പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ ആത്മസുഹൃത്ത് ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കുകയാണ്. ഇത് വളരെ റിസ്ക്കിയാണ്, ഇങ്ങനത്തെ സബ്ജക്റ്റ് പുതിയ ആൾക്കാരെ വെച്ചൊന്നും ചെയ്യേണ്ട. നിരാശത പൂണ്ട് ഇനി സിനിമയിൽ താൻ തുടരുന്നില്ല എന്ന തീരുമാനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയായിരുന്ന കമലിനെ എനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അധികാര സ്വരത്തിൽ തന്നെ, ഏതാണ്ട് ശാസനാരൂപത്തിൽ തന്നെ ഞാൻ അത് ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. സഹസംവിധായകൻ എന്ന നിലയിൽ വളരെ നല്ല പേര് നേടിയ ആളാണ് കമൽ. ഒരു അത്യാവശ്യം വൃത്തിയായി കഥകൾ എഴുതാൻ കഴിയും. ഓപ്പോൾ നിർമ്മിച്ചത് JMJ ആർട്സ് എന്ന പേരിലുള്ള നിർമ്മാണ സ്ഥാപനമാണ്. അതിൻ്റെ സാരഥികളായ MD ജോർജും റോസമ്മ ജോർജും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, കുടുംബ സുഹൃത്തുക്കളാണ്. വീണ്ടും ഒരു ചിത്രം കെ.എസ്. സേതുമാധവനെക്കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എന്നെ ബന്ധപ്പെടുകയും ചെയ്തു. എപ്പോഴോ ഞാൻ ഈ കമൽ പറഞ്ഞ ആരും അറിയാതെ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സേതുമാധവൻ സാറുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. പെട്ടെന്ന് സേതുമാധവൻ സാറിൻ്റെ അടുത്ത് ജോൺ എന്ന് പറഞ്ഞില്ലേ കമൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു കഥ അയാൾക്ക് വേണ്ടി ആലോചിച്ചത് അത് പിന്നെ സിനിമയായോ? ഞാൻ പറഞ്ഞ ആയില്ല, ആ സബ്ജക്റ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാലോ. ഇന്ന് വൈകിട്ട് സത്യനന്ദിക്കാടിൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നിൻ്റെ പ്രിവ്യൂ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഞങ്ങളവിടെ ചെന്നു. സേതുമാധവൻ സാറും വന്നിരുന്നു, ഞാനും അവിടെ ചെന്നു. അവിടെ വെച്ചാണ് തേടിയ വള്ളി കാലിൽ ചുറ്റുന്ന പോലെ കമൽ തലേദിവസം എത്തി തമ്പി കണ്ണന്താനത്തിൻ്റെ മറ്റൊരു ചിത്രത്തിൽ സഹ സംവിധായകനായും സംഭാഷണ രചയിതാവായിട്ടും സഹകരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ കമലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമുണ്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ കഥ മറ്റൊരു സംവിധായകന് വേണ്ടി ഞാൻ ആലോചിക്കുന്നതിൽ, തന്നെ കഥാകൃത്താക്കിക്കൊണ്ട് ആലോചിക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു നിമിഷം കമലെന്ന് അമ്പരന്നിട്ട് പറഞ്ഞു, എന്നെ അന്ന് ജോണേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്, ഇപ്പോൾ ജോൺ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും കമൽ പറഞ്ഞു, അങ്ങയ്ക്ക് താല്പര്യമാണെങ്കിൽ അങ്ങ് എടുത്തോളൂ. ഞാൻ പറഞ്ഞു, മറ്റാർക്കും വേണ്ടിയല്ല, കെ.എസ്. സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകനോട് ഞാൻ ഈ കഥ പറഞ്ഞു, അദ്ദേഹത്തിന് വളരെ താല്പര്യം. കമൽ പെട്ടെന്ന് ഇരുന്നിടന്ന് ആഹ്ലാദം കൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സേതുമാൻ സാർ ഈ പടം ഈ കഥ സ്വീകരിക്കുമോ? ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, തൻ്റെ ഒരു അനുവാദം മാത്രമാണ് ആവശ്യം. ഒരു നിമിഷം തലകുനിച്ചിരുന്നതിന് ശേഷം പറഞ്ഞു, പ്രതിഫലമായി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടും, അത് അരുതെന്ന് പറയരുത്. അപ്പോൾ ഞാൻ കരുതി ഇനി പണം കൂടുതൽ ചോദിക്കാൻ വേണ്ടിയാണോ കമലിൻ്റെ ഈ മൗനം? അല്ല, കമൽ പറഞ്ഞു, സേതുമാധവൻ സാറ് എന്നൊക്കെ പറയുന്നത് ഞാൻ ആരാധനയോടെ കണ്ടിട്ടുള്ള ചലച്ചിത്ര വിഗ്രഹങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ചിത്രത്തിൽ സഹസംവിധായകനായി പ്രവർത്തിക്കുവാനുള്ള ഒരു സന്ദർഭം എനിക്ക് തരണം. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ സേതുമാധവൻ സാറിനെ വിളിച്ചു പറഞ്ഞു, കമൽ സമ്മതമാണ്. ആരും അറിയാതെ എന്ന പേരാണല്ലോ കമൽ ഇതിനെ നിർദ്ദേശിച്ചിരുന്നത്, ഞാൻ അതിൽ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, ആരോരും അറിയാതെ. കമലിനത് വളരെ സ്വീകാര്യമായി, എല്ലാവരും അത് സ്വീകരിച്ചു. അങ്ങനെ ആ പേരുറപ്പിച്ചു. മൂന്ന് മധ്യവയസ്കരായ കഥാപാത്രങ്ങൾ, അവരുടെ ജീവിത പശ്ചാത്തലം വളരെ വ്യക്തമായ കൊച്ചു കൊച്ചു രംഗങ്ങളിലൂടെ ചിത്രീകരിച്ച ശേഷമാണ് അവരൊരുമിച്ചൊരു യാത്രയ്ക്ക് വട്ടം കൂട്ടുന്ന രംഗം നമ്മൾ ചിത്രീകരിക്കുന്നത്. തൻ്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുള്ളൂ, ഞാനും സ്റ്റീഫനും കൂടെ. 100 ആയുസ് അതെനിക്ക്. തിരുവനന്തപുരത്ത് പോകാനോ? എന്തിന്? എൻ്റെ ലൈസൻസിൻ്റെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. അന്വേഷിച്ചപ്പോൾ തൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആത്ര ഇപ്പോഴത്തെ സെക്രട്ടറി, ഒരു വിജയകൃഷ്ണൻ. താൻ കൂടെ ഒന്ന് വന്ന കാര്യം സാധിച്ചു മടങ്ങാം. പിറ്റേന്ന് വരാന്ന്. ആ ഒരു ദിവസമൊക്കെ ഭാര്യയെ കാണാതെ ഇരിക്കാം. പിന്നൊരു കാര്യം, എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. തൻ്റെ കാറെടുക്കാം, ഗോവന്നംകുട്ടി ഓടിച്ചോടന്നേ. എന്നാൽ പിന്നെ സ്റ്റീഫിനെ കൂടെ കൂട്ടാം, ഒരു കമ്പനി ആവുമല്ലോ. ആ ഏറ്റു. നെടുമുടി വേണുവിൻ്റെ കഥാപാത്രമാണ് കാർ ഓടിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു അതിഥി മന്ദിരത്തിൽ എത്തിയപ്പോൾ അതുവരെ അടക്കി നിർത്തിയിരുന്ന ആസക്തികൾ കരമനയുടെ കഥാപാത്രത്തിൽ ഇങ്ങനെ ഉയർന്നു വരികയും അതിൻ്റെ ഒരു തിരതള്ളിച്ച അദ്ദേഹം മറ്റു കഥാപാത്രങ്ങളിലേക്ക് കൂടി സന്നിവേശിപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണ്. നല്ല ഇങ്ങനെയും ചില സൗകര്യങ്ങളുണ്ടെന്ന് ഇമ്മോറൽ ട്രാഫിക് പബ്ലിക് പ്ലേസിലായി, അതും ഇത്ര ഓപ്പൺ ആയിട്ട്. എവിടേക്കാ? ഞാൻ വെറുതെ. അതെ 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 അതെ, വെറുതെ അല്ല, കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അടുത്ത മുറിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേ ആരായാലും ഒന്ന് എത്തി നോക്കിപ്പോ. അയ്യോ എന്റെ പണിക്കരെ, ഇതിലങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തൊന്നുമില്ല. നമ്മുടെ മനസ്സെന്താ പറയുക എന്ന് വെച്ചാ അതാണ് അതിന്റെ ശരിയും തെറ്റും, അല്ലേ? ഇപ്പോ ഒരു രസത്തിന് വേണ്ടി നമ്മളൊരു കുട്ടിയെ പറ്റിയത് കുറച്ചു നേരം സന്തോഷമായിട്ട് നല്ല ജാളിയായിട്ട് അങ്ങനെ കഴിയുന്നു. वह ना आवर्ती आद्यवान तेल अ नाम वेड़ा ഈ മൂന്ന് പേരുടെയും മനസ്സിൽ ഇളകി കഴിഞ്ഞിരിക്കുന്ന ആസക്തിയുടെ കാമനകളുടെ ഒരു ആലോലത്തെ കൃത്യമായി അളന്നറിയുന്ന ഇവരുടെ സാരഥിയായ നടുമുടി വേണുവിന്റെ കഥാപാത്രം തന്റെ അറിവിൽ എങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളെല്ലാവരും വേറെ ആരും അറിയണ്ടേ എങ്ങനെയാ അതിന്റെ ഒരു 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 പൊന്നു സാറേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ചുമ്മാ എഴുതിയോ താൻ വിചാരിച്ചാ നടക്കും ഇപ്പോ നമ്മൾ നാല് പേരല്ലാണ്ട് വേറെ ആരെങ്കിലും ഇത് അറിയാൻ പോകുന്നു ഇമാതിരി കാര്യങ്ങളെ തന്നോടല്ലാണ്ട് വേറെ ആരോടാ ഞങ്ങൾ പറയാ വാ എന്താ വേണ്ടേന്ന് വെച്ചാ കൊടുക്കാം വന്നേ ആ റിസപ്ഷൻ വിളിച്ച് പറഞ്ഞിട്ട് അപ്പുറത്തെ റൂം എടുത്ത് വെച്ചേക്കണം വേറെ റൂം വേണോ വേണം സാറേ അങ്ങനെ ഇതിന്റെ ഒരു സമ്പ്രദായം റിസപ്ഷൻ എടുക്കുന്നേ അങ്ങനെ അയാൾ പോയി പലരെയും അന്വേഷിച്ച് അത്തരത്തിലുള്ള ഒരുത്തിയെ കണ്ടുകിട്ടാൻ കഴിയാതെ വന്നപ്പോൾ സാധുവായൊരു പെൺകുട്ടി അന്ന് മോട്ടോർ വാഹനങ്ങൾ പെട്ടെന്ന് പ്രഖ്യാപിച്ച ബന്ദിൻ്റെ പുറത്ത് അമ്പരന്ന് ഒരു വഴിയോരത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മോളിപ്പോ എറണാകുളത്ത് നേരി കാണാറില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയാറുണ്ട് അല്ല അത് ഇവിടെ എങ്ങനെ വന്നു പെട്ടു എറണാകുളത്തേക്ക് പുറപ്പെട്ടതാ ഇവിടെ എത്തിയപ്പോഴാ മിന്നൽ പണി മുടക്കി പോകൃത്ര ലോകമായി കാണിക്കുന്നത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഓരോ തോന്നിവാസങ്ങള് അല്ല ഇപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നോ അതോ 10-20 മൈൽ പോകണ്ടേ അതിനങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ബസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ എന്താ ചെയ്യാ ആടെ സമാനപ്പെട്ട വഴിയുണ്ടാക്കാം മുതലാളി ടി വിയിൽ ആഹാരം കഴിക്കാൻ കയറിയ സമയത്ത് ഞാൻ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ഇറങ്ങിയതാ മോളെ ദൂരെന്ന് കണ്ടപ്പോഴേ ഒരു സംശയം തോന്നി നിർത്തിയതാ മുതലാളി രണ്ട് കൂട്ടുകാരും മാത്രമേ വണ്ടിയിലുള്ളൂ മൂന്നും പ്രായമായ ആൾക്കാരാ മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞാനെങ്ങനെയാ പോകുന്നത് നാളെ ചികിത്സ എന്നെ കണ്ടാ ചോദിക്കില്ലേ ഒരു കാര്യം ചെയ്യ് വണ്ടിയിലോട്ട് കയറി ഞങ്ങൾക്ക് ആയാലും ആലുവ വരെ പോകണം അപ്പൊ പിന്നെ മോളെ എറണാകുളം വരെ കൊണ്ട് വിടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല മോളുവാ വളരെ വിശ്വാസ്യമായി ചാതുര്യത്തോടെ പറഞ്ഞ് അവളെ വശീകരിച്ച് ഈ അതിഥി മന്ദിരത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് അധികാരഭാവത്തിൽ വന്ന് യജമാനന്മാർ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്കോച്ച് കുപ്പിയിൽ നിന്ന് ഒരര ഗ്ലാസോളം മദ്യം എടുത്ത് കഴിച്ച ശേഷം അയാൾ പുറത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുമ്പെന്ന് പറയും ഒരു പാവം കൊച്ച അതിനങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഉന്തിയും തള്ളിയും പറഞ്ഞു വിട്ടതാണ് ചില്ലറ ചവിട്ടും തൊഴിലൊക്കെ കാണും ഒരു തഞ്ചത്തിലൊക്കെ ഞാൻ പുറത്തിരിക്കാം എന്തിനെ വിസ്തരിക്കുന്നു അവർ ചെന്ന് പെടുന്നത് അതിഭീകരമായ ഒരു ചതിക്കുഴിയിലാണ് തന്നെ ചതിക്കുകയും തൻ്റെ അച്ഛനാകാൻ പ്രായമുള്ള ഈ മൂന്ന് മനുഷ്യർ തന്നെ വൃത്തികെട്ട ഒരാവശ്യവുമായിട്ട് ഒരു ആസക്തിയുമായിട്ടാണ് ഇവിടെ വരുത്തിയിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്യപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ പക്ഷേ അത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ശിക്ഷയായിട്ടു നിങ്ങളെ അങ്ങനെ വിടാൻ ഞാൻ ഭാവിച്ചിട്ടില്ല ഒരബദ്ധം പറ്റിപ്പോയി പുറത്തെങ്ങാനും അറിഞ്ഞാൽ പോലീസിനെ വിളിച്ചില്ലെങ്കിൽ ആ ഗസ്റ്റ് ഹൗസിൻ്റെ നടത്തിപ്പുകാരൻ വരെ അകത്തു പോകുമെന്ന് പറഞ്ഞ അവസ്ഥ വരികയും ചെയ്യുമ്പോഴാണ് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞ് ആ സമയത്ത് കൃത്യമായി അവിടെ നിന്ന് മുങ്ങിക്കളയുന്നുണ്ട് വേണുവിൻ്റെ ഡ്രൈവർ കഥാപാത്രം അവിടേക്ക് പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഇൻസ്പെക്ടർ ക്യാരക്ടറാണ് അയാൾ മധുസാറിൻ്റെ ഈ കോളേജ് പ്രൊഫസറിൻ്റെ മുഖം കാണുമ്പോൾ ഒരു നിമിഷം അമ്പരന്ന് നിൽക്കുകയാണ് ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന ക്ലാസ്സിൽ അവിടെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കാണിച്ച ഒരു നിമിഷത്തിൻ്റെ കുസൃതി തൻ്റെ മുമ്പിലിരുന്ന ഒരു പെൺകുട്ടിയുടെ തലയിലെ റോസാപ്പൂവിൽ വിരൽ കൊണ്ടുവന്ന് തലോടി എന്നുള്ളതിൻ്റെ പേരിൽ ഇവരെ രണ്ടുപേരെയും കോളേജിൽ നിന്ന് പുറത്താക്കിയ ധീരസാഹസിക പാരമ്പര്യമുള്ള ആളെ ഇപ്പോൾ വ്യഭിചാര കുറ്റത്തിന് തന്നെ അകപ്പെടുത്തി ചതിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിൻ്റെ മുമ്പിൽ നിർത്തി ഒരു പെൺകുട്ടി തന്ന പരാതിയിന്മേൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി കടന്നു വരികയാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ബസ് സ്റ്റോപ്പിൽ നിന്നത് ഈ പെൺകുട്ടിയെ ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ഇവിടെ വരുത്തിയതാണോന്ന് ഞങ്ങളല്ല വരുത്തിയത് പിന്നെ ഡ്രൈവറാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല അയാൾ കൂട്ടിക്കൊണ്ടുവന്നത് അതിൻ്റെ പേരിൽ കൃത്രിമമായ ഗൗരവം എടുത്ത് അണിഞ്ഞുകൊണ്ട് അയാൾ ഈ മൂന്ന് പേരെയും വരട്ടുന്നുണ്ടെങ്കിലും ഗുരുനാഥനെ അങ്ങനെ അപമാനിക്കരുത് എന്ന ഒരു കരുതൽ അയാളുടെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് ഒരു പരാതി എഴുതി വാങ്ങി അതിൽ ഇവരുടെ ക്ഷമാപണക്കുറിപ്പ് എഴുതി വാങ്ങി കേസ് ചാർജ് ചെയ്യാതെ या परा पिन्वलिक्कुन्नु सुहासिनियुडे कथापात्रते कोंडुकूडि एഴുതി ഒപ്പിടിപ്പിച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഏത് വിധത്തിലാണ് തങ്ങളെ ഇനി വേട്ടയാടാൻ പോകുന്നത്, ഈ പറഞ്ഞ വാക്ക് ഈ പെൺകുട്ടി പാലിച്ചില്ലെങ്കിലോ? ആ ഒരു ഉത്കണ്ഠ ഇവരുടെ മനസ്സിനെ വല്ലാതെ വല്ലാതെ എന്താ പറയുക വെന്ത് കലക്കിയിരുന്നു. പിറ്റേ ദിവസത്തെ പത്രം വരുമ്പോൾ അതിൻ്റെ ഓരോ വരികളിലൂടെയും ഇവർ പരതി നോക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസിലെ അനാശാസ്യ നടപടികളെക്കുറിച്ചുള്ള വാർത്ത ആരെങ്കിലും ചോർത്തി കൊടുത്തിട്ടുണ്ടോ? എങ്ങാനും ഇത് പുറത്തറിഞ്ഞാൽ എൻ്റെ വൈസ് ചാൻസലർഷിപ്പ് പോയത് തന്നെ. ഞാനാണെങ്കിൽ മർച്ചൻസ് യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇലക്ഷന് നോമിനേഷൻ കൊടുത്തിരിക്കുക. സത്യത്തിൽ നമ്മുടെ മൂന്ന് പേരുടെയും കുറ്റമല്ലടോ. എക്സാക്ട്ലി. നമ്മുടെ അടുത്ത മുറിവൻ താമസിക്കാൻ നശിച്ച പാർട്ടി ഉണ്ടല്ലോ, അവരുടെ തോന്നിയാസമാണ് ആവശ്യമില്ലാത്ത ഈ ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാക്കി വെച്ചത്. അവനെ അവൾ മുടക്കാവുട്ടാൻ. മറ്റൊരു സംഭവവാസം ഉണ്ടാവുന്നത് ഈ ഡ്രൈവർ വന്നിട്ട് പറയും, അപ്പോൾ ഡ്രൈവർ കയറി വരുമ്പോഴേ തങ്ങളെ ചതിക്കുഴിയിലാക്കിയതിൻ്റെ പേരിൽ അവൻ ആട്ടിയിറക്കുകയാണ് രോഷത്തോടെ ഈ പ്രൊഫസറുടെ കഥാപാത്രം ചെയ്യുന്നത്. എന്ത് ചോദ്യമാണ് സാറേ ഇത്? ഇവിടെ വരുന്നതിന് ഞാൻ പ്രത്യേകിച്ച് ആരുടെങ്കിലും അനുവാദം വാങ്ങിക്കണം? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ഇത്? നിന്റെ ജോലി? നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്ന സാറേ പറയുന്നത്? ഇത്രയും കാലം സാറിന്റെ കയ്യിൽ നിന്നാണ് മാസാമാസം ഞാൻ ശമ്പളം എണ്ണി വാങ്ങിച്ചിട്ടുള്ളത്. സാറിന് തൃപ്തിക്കുറവുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഈ നിമിഷം പിരിഞ്ഞു പോയേക്കാം. ശമ്പളം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു തന്നാൽ മതി. എനിക്ക് വിശ്വാസമാണ് ഇവിടുന്ന് പോയാലും ദൈവം സഹായിച്ച് ചക്രം പിടിക്കാൻ നല്ല വശമുള്ളത് കൊണ്ട് ഈ പട്ടണത്തിൽ തന്നെ ഒരു ജോലി കിട്ടിയിരിക്കും. പക്ഷെ അവിടെയും കൊച്ചന്മാരുണ്ടാവും, അവരെയും കൊണ്ട് ക്ലബിൽ പോകേണ്ടി വരും. ഇവിടുത്തെ കൊച്ചമ്മ കണ്ടെന്നിരിക്കും, അപ്പോൾ ചിലപ്പോൾ കൊച്ചമ്മ ചോദിച്ചെന്നിരിക്കും എന്താകുമെന്നും കൂട്ടി ഒരു കാര്യമില്ല വിരിഞ്ഞു പോയെന്ന്. എന്റെ ശുദ്ധതയ്ക്ക് എന്റെ സാറേ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു പോകും. പിന്നീട് അയാൾ കരമനയുടെ വീട്ടിലും ചെന്ന് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ടാക്ടിക്സ് നടത്തുന്നുണ്ട്. സ്നേഹമുള്ളവർ നിർബന്ധിച്ചാൽ ഞാൻ അങ്ങനെ അനുസരിച്ചു പോകും. അതുകൊണ്ടല്ലേ ടി വി വെച്ച് സാറിനെ നിർബന്ധിച്ചപ്പോ മനസ്സില്ലാഞ്ഞിട്ട് കൂടി മറ്റേത് സമ്മതിച്ചത്. കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാ മതി. കാപ്പി മാത്രമല്ല, പലഹാരം നിന്നിട്ടേ പോകുന്നുള്ളൂ. തൽക്കാലം വേറെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ആവശ്യം ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലില്ലേ. അല്ല സാറേ, ഞാൻ വന്നിട്ടിപ്പോ നേരം കുറെ ആയല്ലോ. ചുമ്മാ വാചോടിച്ചിരിക്കുന്നതല്ലാതെ ചൂടാക്കാൻ ചൂടാക്കാൻ എന്താ സാറേ എന്തോന്നാ പറഞ്ഞത്? നിനക്ക് ചൂടാക്കാനൊന്നും ഇല്ലെന്നോ? ആഹാ സാറേ, ഞാനത് നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ കാരണത്തിട്ടൊന്നും ചൂടാക്കി തരാം. കുറച്ച് ദിവസമായി ഞാൻ പണിക്കലും വർമ്മയായിട്ട് പന്ത് കളിക്കുന്നു. പക്ഷെ ആദ്യം മനസ്സിൽ വെച്ചോട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ആട്ടിച്ച് നിന്നെ ഞാൻ. അവർക്ക് ഭാര്യമാരെ പേടിക്കേണ്ടതുള്ളത് കൊണ്ട് നിന്റെ മുമ്പിൽ ചൂട് നിൽക്കേണ്ട ഗതികേടുണ്ട്. എനിക്കങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ സാഹചര്യത്തിലാണ് തൻ്റെ മകന് ഒരു പ്രേമമുണ്ടെന്ന സത്യം അയാൾ അറിയുന്നത്. അകത്തേക്ക് വരൂ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമേ. എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതിയ ഞാൻ ഇതുവരെ ഒന്നും സൂചിപ്പിക്കാതിരുന്നത്. ഒരു പാവം പെൺകുട്ടി അമ്മേ. അച്ഛനും അമ്മയും മരിച്ചുപോയി. എറണാകുളത്ത് കാനറ ബാങ്കിലാ ജോലി. ഒരു ദിവസം ഞാൻ വിളിക്കുകയോ കാണുകയോ ചെയ്യാതിരുന്നാൽ മതി, അപ്പ തുടങ്ങും പരിഭ്രമം. ഈ വിവാഹബന്ധത്തിന് അവര് നമ്മളുടെ പ്രണയത്തിന് ഇയാൾക്ക് ഏത് വിധേനയും തടയിട്ടാൽ മതിയാവും. ഇയാൾ സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നു, സുഹൃത്തുക്കൾ കൈമലർത്തുന്നു. അപ്പോഴേക്കും അവിടെ സംഭവിക്കുന്ന മറ്റൊരു സംഭവം, മുൻ ജോലി സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫറായി മമ്മൂട്ടിയുടെ കഥാപാത്രം ഇവർ താമസിക്കുന്ന നഗരത്തിലെത്തിയിരിക്കുന്നു. അയാൾ ക്ലബ്ബിൽ വന്ന് ഇവരെ മൂന്നുപേരെയും കാണുകയാണ്. ഞങ്ങൾ പോലീസുകാരുടെ ഒരു സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ അതിർത്തിൽപ്പെട്ട കേടികളെയും റൗഡികളെയും ഒക്കെയാണ് ആ ആദ്യം പരിചയപ്പെടുക. ഇവിടെ ഇപ്പൊ എന്റെ ലിസ്റ്റില് നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ തന്നെ ആദ്യമായിട്ട് കണ്ടുകളാന്ന് വെച്ചു. പിന്നെ എന്തൊക്കെയാണ് സവിശേഷം? വൈസ് ചാൻസലർഷിപ്പിന്റെ കാര്യം ഒരാഴ്ചക്കുള്ളിൽ അറിയാല്ലേ? ആ, ഇത് കഴിക്കാറില്ല. വേണ്ട. പിന്നെ പിന്നെ പഴയ ഗസ്റ്റ് ഹൗസ് ഒന്നും പോകാറില്ലേ? അവസാനം ഈ മകൻ്റെ ശാഠ്യം അവളെ തന്നെ വിവാഹം കഴിക്കുമെന്നുള്ള അയാളുടെ കടുംപിടുത്തം കൂടുതൽ ദൃഢമാകുമ്പോൾ ഗതികേടുകൊണ്ട് മറ്റ് നിർവാഹമില്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായം, അയാൾക്ക് ഈ പൂർവ്വകഥകൾ അറിയാവുന്നതുകൊണ്ട് സഹായം തേടി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ഇയാൾ കടന്നു വരുമ്പോൾ ഇയാൾ അമ്പരക്കുന്നത് ആരുടെ തലയിലെ റോസാപ്പൂവിനെ ഒന്ന് തലോടിയതിൻ്റെ പേരിലാണോ തനി ചെറുപ്പക്കാരനെ കോളേജിൽ നിന്ന് നിഷ്കാസനം ചെയ്ത്, ആ പെൺകുട്ടിയാണ് ഇയാളുടെ ജീവിത പങ്കാളി. താൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് ചെയ്യണമെന്നൊരു എത്തുംപിടിയും കിട്ടാതെ ഞാൻ വിഷമിക്കുകയാണ്. എന്തു പറ്റി സാർ? അന്ന് ആ റെസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ട പെൺകുട്ടിയില്ലേ, അവളും എൻ്റെ മകൻ രാജീവും തമ്മിൽ അടുപ്പത്തിലാണ്. ഡീപ്ലി ഇൻ ലവ്. എന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വേണു ഇങ്ങനെ ചിരിക്കുന്നത്. ഇങ്ങനൊരവസരത്തില് പൊട്ടിച്ചിരിക്കുന്നത് ക്രൂരമാണെന്ന് എനിക്കറിയാം. പിടക്കാണ്ട് ഹെൽപ്പ് ഇറ്റ്. സാറിന്റെ ഓരോ ഗതികേട് കാണുമ്പോ ചിരിക്കാതെ എന്ത് ചെയ്യാനാ സാർ? എനിക്ക് തോന്നുന്നത് സാറ് ഡിസിപ്ലിന്റെ പേരും പറഞ്ഞ് പണ്ട് ഒരുപാട് ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശാപമാണ്. അയ്യോ, രാജുവിന്റെ അച്ഛൻ പണിക്കർ സാറോ? ഐ കാൺ ബിലീവ് ഇറ്റ്. അപ്പൊ പിന്നെ പണിക്കർ സാർ നിങ്ങളുടെ ബന്ധത്തെ എതിർക്കേണ്ട കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു പഴയ നിമിഷം ഓർമ്മയിൽ പോലും അവൾ സൂക്ഷിക്കുന്നില്ല. അത് ഞാൻ അങ്ങനെ മറന്നല്ലോ. അതുകൊണ്ടല്ലേ രാജുവിനോട് പോലും ഇതുവരെ അക്കാര്യം പറയാഞ്ഞത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഈ ഒരു അഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ കല്യാണം നടത്തി തരേണ്ടത് എന്റെ കടമയാണ്. എന്താ പോലെ? ഓ, താങ്ക് യു വെരി മച്ച്. വന്ന് കേരളത്തിലെ പോലീസിന് എന്തെല്ലാം ജോലിയാണ്. കല്യാണം വരെ നടത്തിക്കൊള്ളു. പണിക്കർ ഹിയർ. ആ, വേണു ഹിയർ. സുധയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ പണ്ടേ മറന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിൽ പോലും ഒന്നും ഭാവിക്കില്ല. സാറ് ധൈര്യമായിട്ട് പിള്ളേരുടെ കല്യാണം നടത്തിക്കൊള്ളണം സാറേ. നാട്ടുമര്യാദ അനുസരിച്ച് വന്ന് പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഇവരുടേതാകുന്നു. ഒറ്റയ്ക്ക് പോകാതെ 2 ചങ്ങാതിമാരെയും കൂട്ടിക്കൊണ്ടുവരാം. 3 പേരും രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചെറിയമ്മയെ കാണാൻ വേണ്ടി വിവാഹത്തിന് അനുമതി ചോദിക്കാൻ വേണ്ടി ഇവരകത്തേക്ക് ചെല്ലുമ്പോൾ ഗോപിയുടെ കഥാപാത്രം തലകറങ്ങി നിൽക്കുകയാണ്. കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അയാളുടെ ദുരന്ത പ്രേമകഥയിലെ നായികയായിരുന്നു ഇവളുടെ ചെറിയമ്മ. അവരും വിവാഹം കഴിച്ചിട്ടില്ല. പിന്നീട് എതിർപ്പുകളും കലക്കങ്ങളും ഒന്നുമില്ലാതെ ശുഭപര്യവശയായി ആ സിനിമയുടെ കഥ ഈ കഥാപാത്രങ്ങൾ ഈ യുവ കവിതാക്കൾ തമ്മിൽ ഉള്ള ഒത്തുചേരലിൽ പര്യവസാനിക്കുന്നതാണ്. അതാരാ നോക്കി? ഒരാളെ മാത്രം അങ്ങനെ കയറി വിട്ടാലേ എനിക്കത് പിന്നെയും പണിയാവും. അതുകൊണ്ട് എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. സേതുമാധവൻ്റെ സംവിധാന മികവിനുള്ളൊരു വലിയ തൊങ്ങലോ തൂവലോ അല്ല ആരോനും അറിയാതെ. മലയാള സിനിമയിലെ എക്കാലത്തും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു പ്രകൃഷ്ടമായ ചലച്ചിത്ര കൃതിയുമല്ല. പക്ഷേ തിരിഞ്ഞു നിന്ന് ഓർക്കുമ്പോഴും വീണ്ടും എപ്പോഴെങ്കിലും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് ടി വിയിൽ കാണുമ്പോഴും ആഹ്ലാദിപ്പിക്കുന്ന അഭിജാതമായ ഒരു ചലച്ചിത്രാനുഭവമായി തന്നെ ആരോരും അറിയാതെ ഇന്നും നിറവാർന്നു നിൽക്കുന്നു. ഈ മരത്തിനു നിമിഷ നേരം കണ്ണിൽ തങ്ങി നിൽക്കാൻ വയ്യ. ഈ മരത്തിനു നിമിഷ നേരം കണ്ണിൽ തങ്ങി നിൽക്കാൻ വയ്യ. ആ ചാമരം ചാമരം പുഷ്പം ചൂടി നിൽക്കും.